പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കൽ പ്രഗൽഭ സഹാബിയായ അബ്ദുല്ലാബിൻ അബ്ബാസ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അതാബിൻ അബിറബിനോട് പറഞ്ഞു അലാ ഒരീക്ക ജന്ന സ്വർഗവാസികളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെയോ അപ്പോൾ അത്താവ് പറഞ്ഞു അതെ ഉടനെ ഇബിൻ അബ്ബാസ് പറഞ്ഞു ആസിയിൽ ഇമ്രാത്ത ഈ അവർ നബി അലൈഹി സ്ത്രീ ആണവർ അവരൊരിക്കലെ അത്തത്തെ നബിസ് അബുലി ഫീറു ഫലി അവരൊരിക്കലും റസൂലി സ്വല്ലാസ്ലമിന്റെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി ഞാൻ വീഴ്ത്തപ്പെടുകയാണ് ഞാൻ ഇങ്ങനെ മറിച്ച് വീഴ്ത്തപ്പെടുകയാണ് എൻ്റെ നക്തത വെളിവാകാതിരിക്കാൻ വേണ്ടി റസൂലെ താങ്കൾ എനിക്ക് വേണ്ടി ദുബായിരിക്കണം അപ്പോൾ അവരോട് നബി അലൈഹി അല്ലാതി പറഞ്ഞു ഇൻ സബർത്തി വലക്കൽ ജന്ന നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് വൻ ഇനി നീ ഉദ്ദേശിക്കുകയാണ് നിന്റെ രോഗശമനത്തിന് വേണ്ടി ഞാൻ അള്ളാവിനോട് ദുവായിരക്കണം എന്നാണെങ്കിൽ ഞാൻ ദുവായിരക്കാം ഉടനെ അവർ പറഞ്ഞത് ഞാൻ ക്ഷമിക്കാം എന്നുള്ളതാണ് തുടർന്ന് അവർ പറഞ്ഞു ഇനി അതക്ക ഷഫു അല്ല ഞാൻ ഇങ്ങനെ മറിച്ച് വീഴ്ത്തപ്പെടുമ്പോൾ എൻ്റെ നക്തത വെളിവാകുന്നുണ്ട് അങ്ങനെ നെക്തത വെളിവാകാതിരിക്കാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുവായിരിക്കണം അപ്പോൾ റസൂല്ലായി സലഹ് അബുബു വസ്ലമ ആ സ്ത്രീക്ക് വേണ്ടി അവരുടെ നെക്ത വെളിവാകാതിരിക്കാൻ വേണ്ടി ധു ആയിരുന്നു മറ്റൊരു അദീസി കാണാൻ വേണ്ടി സാധിക്കും ഷദ്ദാദിമിനെ ഹൗസിൽ നിന്നുള്ള ഇമാം അഹമ്മദ് അദത്തിന്റെ മുസനദിൽ ഷേഖ് അൽബാനി റഹമുല്ല സെഹി എന്ന് വിശേഷിപ്പിച്ച അദീസിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂല്ലായി സലഹ് അബുലിസ്ലം പറഞ്ഞ കുദുസേ അദീസ് സത്യവിശ്വാസിയായി എൻ്റെ ഒരു ദാസനെ ഞാൻ രോഗം കൊണ്ട് പരീക്ഷിക്കുകയും ഞാൻ പരീക്ഷിച്ചതിൻ്റെ പേരിൽ ഞാൻ പരീക്ഷിച്ചതിൻ്റെ പേരിൽ അവൻ എന്നെ സ്തുതിക്കുകയും ചെയ്താൽ അവൻ ഉമ്മ പ്രസവിച്ച ദിനം പാപങ്ങളിൽ നിന്ന് അവൻ എങ്ങനെ സുരക്ഷിതനാണോ അതുപോലെ അവൻ അവൻ്റെ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് റബ്ബ് അപ്പോൾ റബ്ബ് അള്ളാഹു സുബാൻ തല മലക്കോളോട് പറയും അന കയ്യത്തു വ വ ലഹു കുന്തും അപ്പോൾ മലക്കോളോട് റബ്ബ് പറയുകയാണ് എൻ്റെ ദാസനെ ഞാൻ തടഞ്ഞു വെക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു അതിനാൽ അവൻ ആരോഗ്യവനായിരിക്കെ എത്രമാത്രം പുണ്യകർമ്മങ്ങൾ നിങ്ങൾ എഴുതുമോ അത്രമാത്രം പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ഇന്ന് അവന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സത്യവിശ്വാസികളെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾ ആരോഗ്യവനായിരിക്കെ അയാൾ എത്രമാത്രം ഇബാധത്തുകൾ ചെയ്തിരിക്കുന്നുവോ എങ്കിൽ അയാൾ രോഗാവസ്ഥയിൽ അയാൾക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ പോലും അയാളുടെ ആരോഗ്യാവസ്ഥയിൽ അയാൾ എത്രമാത്രം ഇബാധത്ത് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തത്യമായ പ്രതിഫലവും പുണ്യവും അയാൾ കരസ്ഥമാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഒരാൾ രോഗാവസ്ഥയിലായിരിക്കെ അയാൾ അള്ളാവിനെ സ്തുതിക്കുകയും അയാൾക്ക് അനുഭവിക്കപ്പെട്ട രോഗത്തിൻ്റെ മേൽ ക്ഷമിക്കുകയും ചെയ്താൽ അയാൾ കൃത്യമായ ക്ഷമ പാലിക്കുകയും ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേരിൽ മാത്രം അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വലൈസ്ലമ സത്യവിശ്വാസികൾക്ക് നൽകിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമുഖീകരിക്കുന്ന ചെറിയ രോഗങ്ങളും വലിയ പരീക്ഷണങ്ങളും ചെറിയ വലുതുമായ രോഗങ്ങളിൽ ഭൗതികമായ സഹായ സഹകരണങ്ങൾ നമ്മൾ അവലംബിക്കുന്നതോടൊപ്പം അതിൽ തികഞ്ഞ ക്ഷമ പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സത്യവിശ്വാസികൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാനത്തല വിശ്വാസികൾക്ക് നൽകിയ സന്തോഷ വാർത്ത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്മാനത്തല എല്ലാവിധ സഹായവും നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ